Welcome back to Right Click. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ടൂത്ത് ബ്രഷാണ്. ടൂത്ത് ബ്രഷ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും മുഖം ചുളിക്കുന്നുണ്ടാവും. പക്ഷെ മുഖം ചുളിക്കേണ്ട, ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എംഐയുടെ ഇലക്ട്രിക് ടൂത്ത്ബ്രഷ് T100 ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് 599 രൂപയ്ക്ക് എംഐയുടെ സൈറ്റിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്. ഈ വിലയ്ക്ക് ഇത് വെർത്താണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. എംഐയുടെ ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റാണ് എംഐയുടെ ടൂത്ത് ബ്രഷ്. ഇത് അധികം വൈകാത്ത തന്നെ നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിലെല്ലാം അവൈലബിൾ ആയിരിക്കും. ഇതാണ് എംഐ ഇലക്ട്രിക് ടൂത്ത് ബ്രഷിൻ്റെ ബോക്സ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, എംഐ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് എന്നുള്ളൊരു ബ്രാൻഡിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് T100 ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് IPX7 വാട്ടർ പ്രൂഫ് ആണ്, USB ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, അപ് ടു 30 ഡേയ്സ് ബാറ്ററി ലൈഫ് വരെ ഇതിന് കിട്ടുന്നുണ്ട്. ബ്രഷിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഇതിൽ ബോക്സിൽ വരുന്ന കണ്ടൻറ്റുകളാണ്. അതുപോലെ തന്നെ MRP ഒരു 599 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതാണ് മെയിൻ ബ്രഷിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇത് നമുക്ക് തൽക്കാലം സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഒരു ബ്രഷ് ഹെഡ് വരുന്നുണ്ട്, ഒരു മൈക്രോ USB ചാർജിങ് കേബിൾ വരുന്നുണ്ട്, പിന്നെ ഇതൊരു യൂസർ മാനുവലും വാറണ്ടി കാർഡുമാണ്. ഇതാണ് മെയിൻ ബ്രഷിൻ്റെ ഹാൻഡിൽ വരുന്നത്. നിങ്ങളുടെ താഴെയായിട്ട് എംഐയുടെ ഒരു ബ്രാൻഡിങ് കാണാം. ഇത് ബാറ്ററി ഇൻഡിക്കേഷൻ്റെ LED ലൈറ്റാണ്. ഇതിനടനം കാണുന്നത് വൈബ്രേഷൻ ലെവൽ ഇൻഡിക്കേറ്ററാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഗ്രിപ്പ് കാണാം, ഒരു നല്ല ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു മൈക്രോ USB കേബിൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യാനുള്ളൊരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബ്രഷ് ഹെഡ് വരുന്നത്. ഇത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഏകദേശം 150 രൂപയോളമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇവിടെ ബാക്കിലായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. സൂപ്പർ ഫൈൻ ആൻഡ് സോഫ്റ്റ് ബ്രിസിൽസ് ഗം കെയർ, ഹൈ ഡെൻസിറ്റി ഫ്ലോക്ഡ് ബ്രിസിൽസ് ഫോർ ഡീപ്പ് ക്ലീനിങ്. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് നമ്മുടെ മെയിൻ ഹാൻഡിലേക്ക് ഇത് ഫിറ്റ് ചെയ്യാം. ഇത് വളരെ ഈസിയാണത്. ജസ്റ്റ് ഇതിലേക്ക് ഇറക്കി വെച്ചാൽ മതി, ഇത് കറക്റ്റ് ഫിറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ബ്രിസിൽസ് എല്ലാം നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ താഴെയായിട്ടാണ് ഇതിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. താഴെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓണാവും. ഇത് വൈബ്രേഷൻ ലെവൽ ഇൻഡിക്കേറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടിയും പ്രസ് ചെയ്താൽ ഇതിൻ്റെ വൈബ്രേഷൻ കുറയുന്നതാണ്. അതുപോലെ തന്നെ ബാറ്ററി ഇൻഡിക്കേഷനുള്ള ഒരു ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വൈബ്രേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിസിൽസും നല്ല രീതിയിൽ വൈബ്രേറ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും ബ്രിസിൽസ് നല്ല രീതിയിൽ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ നിങ്ങൾ ഒരു 30 സെക്കൻഡ്സ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വൈബ്രേഷൻ ലെവൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളൊരു ഇൻഡിക്കേഷനാണ്, നിങ്ങളുടെ സൈഡ് മാറ്റാനുള്ള ഒരു ഇൻഡിക്കേഷനാണ് അത് തരുന്നത്. അതുപോലെ തന്നെ 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നതാണ്. ഇതിൻ്റെ ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ ഈ ഗ്രീൻ ഇൻഡിക്കേഷൻ റെഡാവും. അതുപോലെ തന്നെ ഒരു 4 മണിക്കൂർ വേണം ഇത് ഫുൾ ചാർജ് ആവാനായിട്ട്. ഇതിൻ്റെ വൈബ്രേഷൻ ആണെങ്കിൽ നല്ല സ്ട്രെങ്ത് വരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, 2 രീതിയിൽ നിങ്ങൾക്ക് വൈബ്രേഷൻ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടുതൽ പവറുള്ള വൈബ്രേഷനാണ്. നിങ്ങൾക്ക് ഇത്രയും പവർ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ നോയ്സ് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ മൈക്കിനോട് അടുത്ത് പിടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ നോയ്സ് കേൾക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജുകളായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് തന്നെയാണ്. ഒരു 30 ദിവസം ഇതിൻ്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നതാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്ത് USB മൈക്രോ USB കേബിൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ആവും. അപ്പോൾ അതിൽ നിങ്ങളുടെ സൈഡ് മാറ്റാനുള്ളൊരു ഇൻഡിക്കേഷനാണ് തരുന്നത്. അതുപോലെ തന്നെ 2 സൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു 30 സെക്കൻഡ്സിലൊരു സ്റ്റോപ്പ് മോഷൻ ഇത് തരുന്നതാണ്. അതുപോലെ തന്നെ 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഇതിൻ്റെ കുറച്ച് പോരായ്മകളായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഈ ഒരു ബ്രഷിന് ഒരു റൊട്ടേഷൻ മോഷൻ ഇവർ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രഷ് ഹെഡ് വളരെ ചെറുതാണ്. ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് കവർ ചെയ്യാൻ വേണ്ടി ഒരു കവർ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയേനെ.
ഇതൊരു IPX7 വാട്ടർ പ്രൂഫ് ഉള്ള കാരണം എനിക്ക് റണ്ണിങ് വാട്ടറിൽ ഈസി ആയിട്ട് വാഷ് ചെയ്തിട്ട് എനിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് എമ്മയുടെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. കോൾഗേറ്റും ഓറൽ ബി ഒക്കെ ഇതിന് കോമ്പറ്റീറ്റീവ്സ് ആണെങ്കിലും അതെല്ലാം ഇതിലും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് തന്നെയാണ്. ഏകദേശം 30 ദിവസത്തോളം ബാറ്ററി ലാസ്റ്റ് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. ഇതിൻ്റെ കോമ്പറ്റീറ്റീവ്സ് ആയ കോൾഗേറ്റ് ആണെങ്കിലും ഓറൽ ബി ആണെങ്കിലും ഒരു 6-7 ദിവസം വരെയാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു വെർത്തി പ്രൊഡക്റ്റ് തന്നെയാണ് എമ്മയുടെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ എം ഐ ലോഞ്ച് ചെയ്തൊരു പ്രൊഡക്റ്റാണ് അവരുടെ സെൽഫി സ്റ്റിക്കം ട്രൈപോഡ്. ഇതൊരു ഏകദേശം 1000 രൂപയോളം വില വരുന്നൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ഞങ്ങളുടെ ചാനൽ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.